നമ്മുടെ നമസ്കാരത്തിന് നാം എത്ര ശ്രദ്ധ കൊടുക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ നമസ്കരിച്ചാൽ അവർക്ക് നമസ്കാരത്തിന്റെ നാലിലൊന്നാണ് ഉണ്ടാവുക, ചില ആളുകൾക്ക് അതിന്റെ മൂന്നിലൊന്നാണ് ഉണ്ടാവുക, ചിലർക്ക് പകുതിയേ ഉണ്ടാവുള്ളൂ, ചില ആളുകൾക്ക് ഒട്ടും ഉണ്ടാവില്ല. നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടാകും, പക്ഷെ നമസ്കാരം തീരെ അവരുടെ റെക്കോർഡിൽ നമസ്കാരം തീരെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 60 വർഷം നമസ്കരിച്ച ഒരാൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ വരും. 60 വർഷം മുടങ്ങാതെ നമസ്കരിച്ചിട്ടുണ്ടാകും, പക്ഷേ ഈ 60 വർഷത്തെ നമസ്കാരവും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫലവും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് താക്കീത് ചെയ്തത്, ആ നമസ്കാരമൊക്കെ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക പരലോകത്ത്. മഹ്ഷറിൽ അള്ളാഹു ആളുകളെ വിചാരണക്കെടുക്കുമ്പോ ആദ്യം വിചാരണക്കെടുക്കുക നമസ്കാരമാണ്. നമസ്കാരം ശരിയായാൽ പിന്നെ ബാക്കി കർമ്മങ്ങൾക്കൊക്കെ ഫലം ഉണ്ടാവും. നോമ്പ്, സകാത്ത്, ഹജ്ജ്, നമ്മുടെ പെരുമാറ്റ മര്യാദകൾ, നമ്മുടെ അയൽവക്ക ബന്ധങ്ങൾ, നമ്മുടെ സദക്കകൾ, ഇതിനൊക്കെ ഫലം കിട്ടണമെങ്കിൽ, ഇതൊക്കെ തൂക്കി നോക്കപ്പെടണമെങ്കിൽ നമസ്കാരം ശരിയാവണം. 5 വിഭാഗങ്ങളാണ് നമസ്കാരത്തെ കുറിച്ച് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞാല് നമസ്കാരത്തെ കുറിച്ച് തീരെ അവർക്കൊരു ഒരു പരിഗണന ഉണ്ടാവില്ല. അവര് അതിനെ സമയം തീരെ ശ്രദ്ധിക്കൂല, തോന്നുമ്പോഴൊക്കെ നമസ്കരിക്കും. അവർക്കാണ് അള്ളാഹു പറഞ്ഞത് ഫവൈലുല്ലിൽ മുസല്ലീൻ. അവർക്ക് അവർ നമസ്കരിക്കും, പക്ഷെ ആ നമസ്കാരത്തിന് തന്നെ അവർക്ക് എന്തുണ്ട്? ശിക്ഷയുണ്ട്. നമസ്കരിച്ചിട്ടും ശിക്ഷ ലഭിക്കുന്ന വിഭാഗമാണ് ഒന്നാമത്തെ ആളുകൾ. കാരണം അതിന്റെ സമയത്തെ കുറിച്ച് പരിഗണനയില്ല, അതിന്റെ റുക്നുകളെ കുറിച്ച് പരിഗണനയില്ല, അതിന്റെ ഷർത്തായിട്ടുള്ള വുളു കൃത്യമായി ചെയ്യൂല, ഇതൊക്കെ പാഴാക്കും. പിന്നെ നമസ്കാരത്തിൽ തീരെ ഖുശൂ ഉണ്ടാവില്ല, തീരെ മനസാന്നിധ്യം ഉണ്ടാവില്ല. നമസ്കരിക്കാൻ നിൽക്കുന്നുണ്ടാവുള്ളൂ, അതിന്റെ ഒരു ഘടനയൊക്കെ അവർ ചെയ്യും, പക്ഷെ പൂർണ്ണമായും അതിൽ അശ്രദ്ധരായിരിക്കും. രണ്ടാമത്തെ വിഭാഗം ഓതുന്നത് എന്താണെന്ന് അറിഞ്ഞൂടെ, വജ്ജഹത്ത് മുതല് സലാം വിട്ടുന്നത് വരെ അതിൽ പറയുന്ന ഒരു സംഗതിയെ കുറിച്ചും തീരെ വിവരമില്ല അവർക്ക്. ഖുശൂ എന്ന് പറയുന്നത് തീരെ ഇല്ല. അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ നമസ്കാരം അവരുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയും. നമസ്കാരം കൊണ്ട് ശിക്ഷ ഉണ്ടാവില്ല, മറിച്ച് അവരുടെ നമസ്കാരം തീരെ സ്വീകരിക്കപ്പെടൂല. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം, അവര് ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും, പക്ഷെ അത് സമയത്ത് നിർവഹിക്കും, ഉദു മര്യാദക്ക് എടുക്കും, അതിന്റെ റുക്നുകളൊക്കെ പാലിക്കും. പിന്നെ ഖുശൂവിന്റെ വിഷയത്തിൽ ഇവർ ഒരു യുദ്ധത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ കൈ കെട്ടുമ്പോ നല്ല ഓർമ്മ ഉണ്ടാവും, അവർക്ക് നന്നായിട്ട് നമസ്കരിക്കണം എന്നൊക്കെ വിചാരം ഉണ്ടാവും, പക്ഷെ കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പോ എന്ത് പറ്റും? ശ്രദ്ധ വിട്ടുപോകും. സുജൂദിലെത്തുമ്പോഴാ ഓർമ്മ വരാം, അപ്പൊ വേഗം തിരിച്ചു വരും. അവരൊരു ജിഹാദിലാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞത് അവരധിക സമയവും ഓർക്കും, പക്ഷേ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യും? ശ്രദ്ധ തെറ്റിപ്പോവും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അവർക്ക് 2 കൂലി ഉണ്ടെന്ന് പറഞ്ഞ. എന്തുകൊണ്ട്? ഒന്ന്, അവർ ഖുശൂവിന് വേണ്ടി ഖുശൂ നിർവഹിക്കുന്നു, അത് പാലിക്കുന്നു. നമസ്കാരത്തിൽ ഭയഭക്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള വണക്കം വഴക്കമൊക്കെ പാലിക്കുന്നു. രണ്ടാമത്, അവരൊരു ജിഹാദിലാണ്, പിശാചുമായിട്ടുള്ള യുദ്ധത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു പിശാചിന്, ഖൻസർ എന്ന് പറയുന്ന ഒരു പിശാചിനെ കുറിച്ചാണ്, ആ പിശാചിനെ ഞാൻ അള്ളാഹു തന്നെ ആ അർത്ഥത്തിൽ ഒരു പിശാജ് പ്രത്യേകമായിട്ട് നമസ്കാരത്തിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വരുന്നുണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അത് ബോധ്യമുണ്ടാവും. നാലാമത്തെ വിഭാഗം, അവർ ഇതൊക്കെ പാലിക്കും, പരിപൂർണമായും ഖുശൂ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ സമയം കൃത്യമായി പാലിക്കും, വുളു കൃത്യമായി ചെയ്യും, അതിന്റെ റുക്നുകൾ നിർബന്ധമായും ചെയ്യും, നമസ്കാരത്തിൽ പൂർണ്ണമായ ഖുശൂ ഉണ്ടാവും. അവരെ കുറിച്ച് പറഞ്ഞത് അവർ ഹബീബുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അവരെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടി ആദ്യം മുതൽ അവസാനം വരെ നമസ്കാരത്തിൽ തീരെ ഒരിക്കലും അശ്രദ്ധയില്ലാതെ പരിപൂർണമായ ശ്രദ്ധയോടു കൂടി നിൽക്കും. ഇനി 5-ാമത്തെ വിഭാഗം, അവരാണ് ഏറ്റവും ടോപ്പ്, ഇതിന്റെ ജനത്തിലുള്ള ആളുകൾ, ഇതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ആളുകൾ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ, അവർ നമസ്കരിക്കാൻ നിന്നാൽ അവരുടെ ഹൃദയം എടുത്തിട്ട് അവർ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങോട്ട് വച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായിട്ടുള്ള സകല ബന്ധവും അവർ മുറിച്ചു കളയും. അങ്ങനെ മുറിച്ചു കളയുന്നതോടുകൂടി നമസ്കാരത്തിന്റെ ഇടയിൽ എന്ത് ലോകത്ത് സംഭവിച്ചാലും അവരറിയൂല. ഇതാണ് 5-ാമത്തെ വിഭാഗം. ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് നമസ്കാരം. നമ്മളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന കർമ്മമാണ് നമസ്കാരം. എന്നല്ല, ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. അള്ളാഹു പറയുന്നു, വസ്തഈനു ബിസ്സബരി വസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പൊ നമുക്ക് പറ്റിയ ഈ ആയുധത്തെ നമ്മൾ അതിന്റെ പരമാവധി പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
أتذكر يوما كنت تعانق دمعة الفكر تناجي الله.